ഇന്നത്തെ പവർ പ്ലാൻ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഒരു എച്ച് പി പെട്രോൾ പമ്പിലാണ് നെരിപ്പെട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് പി അപ്പകുട്ടൻ അൻസൺസ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള എച്ച് പി പെട്രോൾ പമ്പിലാണ് ഒരു എട്ട് കിലോ വാട്ട് ഓൺഗ്രിഡ് സോളാർ പവർ പ്ലാൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് വളരെയധികം ഹൈറ്റിൽ ഷെയ്ഡെല്ലാം ഒഴിവാക്കി മോണപ്പർക്ക് ഹാഫ് കട്ട് പാനൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പവർ പ്ലാൻ വെച്ചിട്ടുള്ളത് നമുക്ക് തന്നെ വീഡിയോസിലോട്ട് വിശദമായിട്ട് പോയിട്ട് വരാം എട്ട് കിലോ വാട്ട് പവർ പ്ലാന്റ് ആണ് ഇവിടെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് പെനാസോണിക് മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനൽ ഉപയോഗിച്ചിട്ടാണ് ഈ പവർ പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇതിൽ ഇൻവേർട്ടറായി യൂസ് ചെയ്തിരിക്കുന്നത് ഗുഡ് വി എട്ട് കിലോട്ട് ഓൺഗ്രിഡ് ഇൻവെർട്ടർ ആണ് പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഗുഡ് വി ഇൻവെർട്ടർ ഉപയോഗിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു നല്ല പെർഫോമൻസ് പെർഫോമൻസാണ് ഇൻവെർട്ടറിനുള്ളത് അതുപോലെ തന്നെ പെനാസോണിക് മോണോപ്പർക്ക് ഹാഫ് കട്ട് പാനൽ കൂടെ വരുമ്പോൾ ഈ പവർ പ്ലാന്റിൽ നിന്നും നല്ലൊരു ഔട്ട്പുട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് കാണാം ഫ്രണ്ട് സൈഡിൽ തന്നെ വരുമ്പോൾ നമുക്ക് മീറ്ററിങ് യൂണിറ്റ് എല്ലാം ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് നമ്മൾ ഘടിപ്പിച്ചിട്ടുള്ളത് അവരുടെ മെയിൻ മീറ്ററിൻ്റെ അടുത്തായി തന്നെയാണ് സോളാറിൻ്റെ എനർജി മീറ്ററും വെച്ചിട്ടുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണാം റീഡിങ് സമയത്തെല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ നെറ്റ് മീറ്ററിൻ്റെ അടുത്ത് തന്നെ സോളാർ എനർജി മീറ്റർ വെക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ നോക്കുകയാണെങ്കിൽ എനർജി മീറ്റർ നമ്മൾ ഉപയോഗിച്ചുള്ളത് ജനസ് മീറ്ററാണ് അതുപോലെ തന്നെ അതിൻ്റെ വയറിംഗ് എല്ലാം വളരെയധികം വൃത്തിയായി ഫ്യൂസ് ആൻഡ് ഐസൊലേറ്റർ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് പാനൽ സൈഡ് വരുമ്പോൾ വളരെയധികം നല്ലൊരു സ്ട്രക്ചർ യൂണിറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അടിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഹൈറ്റിലാണ് സോളാർ പാനലെല്ലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് സെൻട്രലിലൂടെ നടക്കാൻ ഒരു പാത്വേയും പാത്വേയിലോട്ട് കയറാൻ ഒരു ഏണി കൂടെ നമ്മളവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട് പാത്വേയിലൂടെ കയറി നമുക്ക് ഇരുവശത്തുമായി പാനൽ നല്ല രീതിയിൽ മെയിൻ്റനൻസ് ചെയ്യുവാനും ക്ലീൻ ചെയ്യുവാനും വളരെയധികം യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ ഇതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂവും കൂടെയാണ് രണ്ട് സൈഡിലുമായി ഒരു സൈഡിൽ ഒൻപത് പാനലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ രണ്ട് സൈഡിലും പതിനെട്ട് പാനൽ ടോട്ടൽ എണ്ണായിരം വാട്ട് എബോ പെർ ഡേ മുപ്പത്തിരണ്ട് യൂണിറ്റിൻ്റെ മേലെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് വെയിലുള്ള ദിവസങ്ങളിൽ നാൽപ്പത് യൂണിറ്റ് ആൻഡ് എബോ ഈ പവർ പ്ലാന്റിൽ നിന്നും വരാൻ മോണോപ്പർക്ക് ഹാഫ് കട്ട് ആയതുകൊണ്ട് തന്നെ വളരെയധികം ചാൻസ് കൂടുതലാണ് മോണോപ്പർക്ക് ഹാഫ് കട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ തന്നെയാണ് കിട്ടുന്നത് ഇൻവെർട്ടർ സൈഡ് വരുവാണെങ്കിൽ ഡി സി ഡി ബി സോളാർ മൊഡിൽസിൽ നിന്ന് വരുന്ന ഡി സി പവർ ഡി സി ഡി ബിയിലോട്ടാണ് വരുന്നത് അവിടെ നിന്നും സേഫ്റ്റി ഡിവൈസസ് വഴി അത് ഇൻവേർട്ടറിലോട്ട് എത്തുന്നു ഇൻവേർട്ടറിൽ കൺവേർട്ട് ചെയ്യുന്ന എ സി പവർ എ സി ഡി ബി വഴിയാണ് നമ്മൾ എനർജി മീറ്ററിലോട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ പമ്പിൻ്റെ ഇലക്ട്രിക്കൽ റൂമിലാണ് നമ്മളുടെ ഇൻവേർട്ടർ യൂണിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മോണിറ്ററിങ് കുറച്ചും ഈസിയായി തന്നെ നമുക്ക് പകൽ സമയത്തും നൈറ്റ് ടൈമിലൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം കുറച്ചും കൂടി എളുപ്പത്തിലാണ് അവരുടെ ഇലക്ട്രിക്കൽ ഡിവൈസ് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടെ കാര്യക്ഷമമായി നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സും നമുക്ക് മോണിറ്റർ ചെയ്യാൻ വളരെയധികം ഈസിയാണ് എച്ച് പിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെയധികം നല്ലൊരു സപ്പോർട്ടാണ് സോളാർ പവർ പ്ലാൻ ഇൻസ്റ്റാൾ ചെയ്യുവാൻ വേണ്ടി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആലത്തൂർ ടൗണിലെ മെയിൻ എച്ച് പി പെട്രോൾ പമ്പും സെയിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് അവിടെയും നമ്മൾ എട്ട് കിലോ വാട്ട് സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അതും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ പെനാസോണിക് മൊണോപ്പർക്ക് ഹാഫ് കട്ട് പാനൽ ആൻഡ് ഗുഡ് വി എട്ട് കിലോ വാട്ട് ഓൺഗ്രഡ് ഇൻവേർട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഈ പവർ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്